നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ കിഷോർ. ആദ്യം പ്രധാന വാർത്തകൾ. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അന്തരിച്ച ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം, ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ അബെ എന്നിവർക്കടക്കം ഏഴ് പേർക്ക് പത്മവിഭൂഷൺ. മലയാളി ഗായിക കെ എസ് ചിത്ര ഉൾപ്പെടെ പത്ത് പേർക്ക് പത്മഭൂഷൺ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ബാലൻ പൂതേരി എന്നിവർക്ക് പത്മശ്രീ. ഗാൽവാൻ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച കേണൽ സന്തോഷ് ബാബുവിന് മഹാവീർ ചക്ര. റിപ്പബ്ലിക് ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. രാജ്യത്തിന്റെ അതിർത്തി സൈനിക കരങ്ങളിൽ ഭദ്രമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. അതിർത്തിയിൽ വഴങ്ങി ചൈന. സേനാ പിന്മാറ്റത്തിന് ഇന്ത്യ ചൈന ധാരണ. അതിർത്തിയിൽ സമാധാനം നിലനിർത്താൻ യോജിച്ച് പ്രവർത്തിക്കുമെന്ന് കരസേന. ഇരു രാജ്യങ്ങളും സൈനിക തല ചർച്ച തുടരും. സിക്കിം അതിർത്തിയിലുണ്ടായത് നേരിയ സംഘർഷം, പ്രശ്നം പരിഹരിച്ചെന്നും കരസേന. ഗാൽവനിൽ വീരമൃത്യു വരിച്ച കേണൽ സന്തോഷ് ബാബുവിന് മഹാവീർ ചക്ര. ഇന്ത്യൻ നിർമ്മിത കൊറോണ വാക്സിന് അനുമതി നൽകി ബഹ്റൈൻ. അനുമതി നൽകിയത് അടിയന്തര ഉപയോഗത്തിന്. സിനോഫോറം, ഫൈസർ, ബയോടെക് എന്നിവയ്ക്ക് ശേഷം അംഗീകരിച്ച മൂന്നാമത്തെ വാക്സിൻ. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിച്ച കോവിഷീൽഡ് ഉപയോഗിക്കാം. ദുബായിൽ നിർമ്മിക്കുന്ന ഹിന്ദുക്ഷേത്രം 2022 ദീപാവലി നാളിൽ ഭക്തർക്കായി സമർപ്പിക്കും. ക്ഷേത്രം നിർമ്മിക്കുന്നത് ജബൽ അലിയിൽ. ക്ഷേത്ര നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച സിന്ധി ഗുരു ദർബാർ ടെമ്പിൾ സമിതി. കൂടുതൽ പേർ ഒരുമിച്ച് താമസിക്കുന്നതിനെതിരെ നടപടിക്കൊരുങ്ങി അബുദാബി മുനിസിപ്പാലിറ്റി. മൂന്നിലധികം പേർ ഒരു മുറിയിൽ താമസിച്ചാൽ പിഴയടക്കമുള്ള കടുത്ത നടപടി. തീരുമാനം ഫ്ളാറ്റുകളിലും വില്ലകളിലും കൂടുതൽ പേരെ ഒരുമിച്ച് താമസിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ. പ്രവാസികൾക്ക് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ എം ശിവശങ്കറിന് ജാമ്യം. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. ശിവശങ്കർ നിരപരാധിയെന്ന് വിശ്വസിക്കാനാകില്ലെന്നും കോടതി. കസ്റ്റംസ് കേസിലും ശിവശങ്കറിന് ജാമ്യം. ജയിലിൽ തുടരും. ഡോളർ കടത്തിൽ ശിവശങ്കറിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കസ്റ്റംസ്. മുഖ്യ ആസൂത്രകരുടെ വിവരങ്ങൾ കസ്റ്റംസിന് കൈമാറി റബിൻസ് ഹമീദ്. കടക്കാവൂർ പോക്സോ കേസ് അന്വേഷണത്തിന് ഉന്നതതല സംഘം. അന്വേഷണ ചുമതല തിരുവനന്തപുരം DCP ഡോക്ടർ ദിവ്യ പി ഗോപിനാഥന്. അഡീഷണൽ SPES ബിജുമോനും സംഘത്തിൽ. നടപടി ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. ഇന്ത്യൻ നിർമ്മിത കൊറോണ വാക്സിന് ബഹ്റൈൻ അനുമതി നൽകി. സിനോഫോറം, ഫൈസർ, ബയോടെക് എന്നിവയ്ക്ക് ശേഷം അടിയന്തര ഉപയോഗത്തിനായി ബഹ്റൈൻ അംഗീകരിച്ച മൂന്നാമത്തെ വാക്സിനാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിച്ച കോവിഷീൽഡ് ഉപയോഗിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഷീൽഡ് ഓക്സ്ട്രോസെനേക്ക കൊറോണ വാക്സിൻ ബഹ്റൈൻ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അംഗീകരിച്ചു. പ്രായമായവർ, വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ, സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള ആളുകൾക്ക് വാക്സിൻ അടിയന്തരമായി ഉപയോഗിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. NHRO ക്ലിനിക്കൽ റിസർച്ച് കമ്മിറ്റിയുടെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെ രോഗപ്രതിരോധ സമിതിയുടെയും പങ്കാളിത്തത്തോടെ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി. നിരവധി രാജ്യങ്ങളിൽ നടത്തിയ വാക്സിനെക്കുറിച്ചുള്ള പഠനങ്ങളുടെ ഫലങ്ങൾ, രോഗപ്രതിരോധ ഡാറ്റ, വാക്സിൻ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് തെളിയിക്കാൻ SII നൽകിയ നിർമ്മാണ ഡാറ്റ എന്നിവ പരിഗണിച്ചാണ് അനുമതി നൽകിയത്. IIS സമർപ്പിച്ച എല്ലാ ഡാറ്റയും ഉൽപാദന നിലവാരവും രോഗപ്രതിരോധ പഠനത്തിന്റെ ഫലങ്ങളും ഉൾപ്പെടെ ആഴത്തിലുള്ള പഠനം നടത്തിയതായി NHRI ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ മറിയം അൽ ജല്ലാഹ പറഞ്ഞു. വാക്സിനുകളുടെ ഗുണനിലവാരം, സുരക്ഷ, ഫലപ്രാപ്തി എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള നിരവധി നടപടിക്രമങ്ങൾക്ക് ഇത് ബാധകമാകുന്നതിനാൽ നിർമ്മാതാവുമായി ഏകോപിപ്പിച്ച് NHRI അടിയന്തര ഉപയോഗത്തിന് അംഗീകാരം നൽകിയതായി അവർ ചൂണ്ടിക്കാട്ടി. 28 ദിവസങ്ങൾക്കുള്ളിൽ 2 ഡോസ് വാക്സിൻ നൽകുന്നതെന്നും രണ്ടാമത്തെ ഡോസിന് ശേഷം അതിന്റെ ഫലപ്രാപ്തി 70.42% വാക്സിൻ നിർമ്മാതാക്കൾ പ്രസിദ്ധീകരിച്ച പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സിനോഫോം, ഫൈസർ, ബയോടെക് എന്നിവയ്ക്ക് ശേഷം അടിയന്തര ഉപയോഗത്തിനായി ബഹ്റൈൻ അംഗീകരിച്ച മൂന്നാമത്തെ വാക്സിനാണ് ഇന്ത്യൻ നിർമ്മിത കോവിഷീൽഡ് ഓസ്ട്രോസെനേക്ക. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ.
ഒരു മുറിയിൽ മൂന്ന് പേരിൽ അധികം ആളുകളെ താമസിപ്പിച്ചാൽ കനത്ത പിഴ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ അബുദാബി മുനിസിപ്പാലിറ്റി ഫ്ലാറ്റുകളും വില്ലകളും പല വിഭാഗങ്ങളായി തരംതിരിച്ച് കൂടുതൽ പേരെ വാടകയ്ക്ക് പാർപ്പിക്കുന്ന പ്രവണത കൂടിയതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി അബുദാബിയിൽ ഒരു മുറിയിൽ മൂന്ന് പേരിലധികം ആളുകളെ താമസിപ്പിച്ചാൽ 2 ലക്ഷം ദിർഹം വരെയാണ് നിയമലംഘകർക്ക് ചുമത്തുന്ന പിഴ ഇതുമായി ബന്ധപ്പെട്ട് അബുദാബി മുനിസിപ്പാലിറ്റിയുടെ കർശന പരിശോധനകളും നടന്നുവരികയാണ് ആളുകൾ കൂടുതലായി അധിവസിക്കുന്ന സ്ഥലങ്ങളിലും തൊഴിലാളി ക്യാമ്പുകളിലും പരിശോധന നടത്തും ഒരു താമസ കേന്ദ്രത്തിന്റെ ശേഷിയിൽ കൂടുതൽ ആളുകളെ പാർപ്പിക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം നഗര സൗന്ദര്യത്തിന് കോട്ടം തട്ടും വിധത്തിൽ കെട്ടിടങ്ങൾ അലങ്കോലപ്പെടുത്തിയാലും ശിക്ഷയുണ്ട് നിയമലംഘനത്തിന്റെ തോതനുസരിച്ച് 10,000 മുതൽ 1 ലക്ഷം ദിർഹം വരെയാണ് പിഴ കുറ്റം ആവർത്തിച്ചാൽ പിഴ 2 ലക്ഷം ദിർഹം വരെയാകും UAE താമസ നിയമം അനുസരിച്ച് ഒരു മുറിയിൽ 3 പേർക്ക് താമസിക്കാം മുറി താൽക്കാലികമായോ സ്ഥിരമോ ആയി വിഭജിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് ഒരു ഫ്ളാറ്റിൽ ഒരു കുടുംബം മാത്രമേ താമസിക്കാൻ പാടുള്ളൂ ജനം അബുദാബി ദുബായിലെ ജബൽ അലിയിൽ നിർമ്മിക്കുന്ന പുതിയ ഹിന്ദു ക്ഷേത്രം 2022 ദീപാവലി നാളിൽ ഭക്തർക്കായി സമർപ്പിക്കും ക്ഷേത്ര നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് സിന്ധി ഗുരു ദർബാർ ടെമ്പിൾ സമിതിയാണ് ഇക്കാര്യം അറിയിച്ചത് ദുബായ് ജബലലിയിലെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ മുന്നേറുന്നതായി ക്ഷേത്ര നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്ന സിന്ധി ഗുരുദർബർ ടെമ്പിൾ സമിതി വെളിപ്പെടുത്തി ക്ഷേത്രത്തിന്റെ അടിസ്ഥാനത്തിന്റെ നിർമ്മിതി പൂർത്തീകരിച്ചതായും 2022 ദീപാവലി നാളിൽ ഭക്തർക്കായി പുതിയ ക്ഷേത്രം സമർപ്പിക്കുമെന്നും നിർമ്മാണ കമ്മിറ്റി അറിയിച്ചു 1950 മുതൽ ബനിയാസിലുള്ള സിന്ധി ഗുരുദർബാർ ക്ഷേത്രത്തിന്റെ ഭാഗമായാണ് പുതിയ ക്ഷേത്രം ഉയരുന്നത് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തരുടെ ഇഷ്ടദൈവങ്ങളായ 11 ആരാധനാ മൂർത്തികളെ ഈ ക്ഷേത്രത്തിൽ കുടിയിരുത്തും 25,000 ചതുരശ്രടി സ്ഥലത്ത് 7.5 കോടി ദിർഹം ചെലവഴിച്ചാണ് നിർമ്മാണം ഊട്ടുപുരിയും കമ്മ്യൂണിറ്റി ഹാളും ഉൾപ്പെടെ ബഹുനില ക്ഷേത്ര സമുച്ചയമാണ് നിർമ്മിക്കുക മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറേബ്യൻ വാസ്തുശില്പ സൗന്ദര്യം നിറഞ്ഞ ക്ഷേത്രമാണ് ഉയരുന്നതെന്നും നിർമ്മാണ സമിതി അറിയിച്ചു ഇന്ത്യൻ ആർക്കിടെക്ചർ കമ്പനിയായ ടെമ്പിൾ ആർക്കിടെക്ട്സ് ആണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതേസമയം അബുദാബിയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് ജനം ദുബായ് UAE-യിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,591 പേർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു ചികിത്സയിലായിരുന്ന 3,820 പേർ രോഗമുക്തരായി 6 കൊറോണ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതുവരെ UAE-യിൽ 281,546 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് 255,304 പേരും ഇതിനോടകം രോഗമുക്തരായി ആകെ 798 മരണങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു 2,46,00,000-ലധികമാണ് രാജ്യത്ത് ഇതുവരെ നടത്തിയ കൊറോണ പരിശോധനകളുടെ എണ്ണം ഭാരതത്തിന്റെ 72-ാമത് റിപ്പബ്ലിക് ദിനം UAE-യിലെ ഇന്ത്യൻ എംബസിയിലും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലും ആഘോഷിക്കും ഇന്ത്യൻ എംബസിയിൽ രാവിലെ 9 സ്ഥാനപതി പവൻ കപൂറും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ രാവിലെ 8 കോൺസുൽ ജനറൽ ഡോക്ടർ അമൻപുരിയും ദേശീയ പതാക ഉയർത്തും തുടർന്ന് ഇരുവരും രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു കേൾപ്പിക്കും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും കൊറോണ പശ്ചാത്തലത്തിൽ എംബസിയിലെയും കോൺസുലേറ്റിലെയും പരിപാടികളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എംബസിയുടെയും കോൺസുലേറ്റിൻ്റെയും ട്വിറ്റർ ഫേസ്ബുക്ക് യൂട്യൂബ് പേജുകളിൽ വെർച്വലായി ഇന്ത്യക്കാർക്ക് പങ്കെടുക്കാവുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം ആധാരമാക്കി BPP കുവൈറ്റ് വെബിനാർ സംഘടിപ്പിച്ചു ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജിൻ്റെ അധ്യക്ഷതയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ മുഖ്യപ്രഭാഷണം നടത്തി സമഗ്രമായ മാറ്റത്തിന് ഉതകുന്ന രീതിയിലാണ് പുതിയ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൻ പറഞ്ഞു ഭാരതത്തിന്റെ പൈതൃകവും ആധുനിക ശാസ്ത്രവും സംയോജിപ്പിച്ച് അത് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് വളരുവാനുള്ള സാഹചര്യം ഒരുക്കുവാനും പുതിയ വിദ്യാഭ്യാസ നയത്തിന് സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തെ ഒരുപടി മുന്നിലെത്തിക്കുന്നതാണ് പുതിയ വിദ്യാഭ്യാസ നയമെന്ന് ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു കുവൈറ്റിലെ 24 സ്കൂളുകളിൽ നിന്നും അധ്യാപകരും വിദ്യാർത്ഥികളും വെബിനാറിൽ പങ്കെടുത്തു ഭാരതീയ പ്രവാസി പരിഷത്തിന്റെ പുരസ്കാരം കേന്ദ്രമന്ത്രിക്ക് പരിപാടിയിൽ സമ്മാനിച്ചു പ്രസിഡന്റ് MK സുമ സ്വാഗതവും സമ്പത്കുമാർ ബിനോയ് സെബാസ്റ്റ്യൻ മുകേഷ് ഗുപ്ത മനീഷ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു സുജിത് സുരേശൻ ജനം കുവൈറ്റ് അമേരിക്കയിലെ മലയാളി ചിത്രകാരൻ ഗിരീഷ് നായർ വർണ്ണങ്ങളുടെ ലോകത്ത് വിസ്മയം തീർക്കുകയാണ് നോർത്ത് കരോലിനയിൽ നിന്നും സിജി വൈലോപ്പള്ളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അമേരിക്കൻ മണ്ണിൽ ചിത്രകലയിലൂടെ തന്റേതായ ഒരു സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ് ഗിരീഷ് നായർ എന്ന മലയാളി ചിത്രകാരൻ അമേരിക്കയിലുടനീളം ചിത്രപ്രദർശനങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹം
ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഒട്ടനവധി അവാർഡുകളാണ് ചിത്രകലയിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് തുടങ്ങി അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം നടത്തുന്ന ചിത്രപ്രദർശനങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങളുടെയും ആസ്വാദകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. കണ്ണൂരിൽ നിന്നാണ് മാതാപിതാക്കളെങ്കിലും ഗിരീഷ് വളർന്നത് മുംബൈയിലാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായതിനു ശേഷം അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം. ഇപ്പോൾ അമേരിക്കയിലെ നോർത്ത് കേരളൈനയിലെ ഷാർലറ്റിലെ വീട്ടിൽ കുടുംബസമേതം താമസം. വീടിനോട് തന്നെ ചേർന്ന് സ്വന്തമായി പെയിന്റിംഗ് സ്റ്റുഡിയോയും പെയിന്റിംഗ് അക്കാഡമിയും അദ്ദേഹത്തിനുണ്ട്. So color pencil is wax, that is dust. This is art. ഒരു പ്രൊഫഷണൽ പാഷൻ രണ്ടുമായി മാറുമ്പോൾ ആണ് മനുഷ്യന്മാർക്ക് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ബട്ട് ഐ വർക്ക് ഫോർ ഇറ്റ്. ഓക്കെ, ഇന്നിപ്പോ ഞാൻ എൻ്റെ കുട്ടികളോട് തന്നെ പറയും, ഇഫ് യു ഹാവ് സം ടാലന്റ് അത് കിൻഡിൽ ചെയ്യുക, അതിന് ഫോഴ്സി ചെയ്യണം. ബേസിക്കലി ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ ബാക്കപ്പ്. അപ്പൊ ആ ഒരു ഫോഴ്സായിട്ട് എനിക്കുണ്ട്. ചിത്രകലയെക്കുറിച്ച് ഗിരീഷിന് സ്വന്തമായ നിലപാടുകളുണ്ട്. വ്യത്യസ്തമായ പലതരം പെയിന്റിംഗ് രീതികൾ ഉണ്ടെങ്കിലും അതിലൂടെ ആസ്വാദകരുടെ കണ്ണിനും മനസ്സിനും ലഭിക്കുന്ന ആനന്ദം, അതാണ് ഓരോ സൃഷ്ടിയെയും പരിപൂർണതയിൽ എത്തിക്കുന്നത്. പെയിന്റിംഗ്സിൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെയിന്റിംഗ്സ്. ഒന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന പെയിന്റിംഗ്സ് ഓയിൽ പെയിന്റിംഗ് ആണ്. ഓയിൽ പെയിന്റിംഗിൽ കുറേ കൂടി എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷെ ഓയിൽ പെയിന്റിംഗ്സ് ചെയ്യാൻ ആൾക്കാർ താല്പര്യപ്പെടുന്ന പറഞ്ഞാൽ, ഓയിൽ പെയിന്റിംഗ്സ് വെരി ഫോർഗിവിംഗ് മീഡിയം. ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ അതിന്റെ മോൾഡ് വേറെ കളർ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഗെറ്റ്സ് കവേർഡ്. ദർ ആർ അതർ മീഡിയംസ് വിച്ച് ഐ ആക്ച്വലി ടീച്ച് ഓൾസോ ഇസ് കളർ പെൻസിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റിൽ ലൈഫ് പറഞ്ഞ പെയിന്റ് ദാറ്റ്സ് എ കളർ പെൻസിൽ പെയിന്റിംഗ്. കളർ പെൻസിൽ ഗിവ്സ് യു ലോട്ട് ഓഫ് കൺട്രോൾ. കാരണം ഓയിൽ പെയിന്റിംഗ് മാത്രമല്ല, ഓയിൽ പെയിന്റിംഗ് യു ആർ റിലയിങ് ഓൺ ദ ബ്രഷ്. കളർ പെൻസിലിൽ യു ആർ റിലയിങ് ഓൺ ഡിഫറെന്റ് കളേഴ്സ് ഓഫ് പെൻസിൽ. ബട്ട് ദ അപ്രോച്ച് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. I would say is the least forgiving medium of painting. Then there is soft pastel. If you know how to use soft pastel, it's like chalk powder. So I have done quite a lot of soft pastel painting. And the soft pastel painting is easier to blend. Okay, it is also less forgiving, but it is definitely more forgiving than color pencil. Now these three mediums la na adhigam work cheyyaru. സ്റ്റേജ് ഷോ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഐ ഡു അക്രിലിക് പെയിന്റിംഗ് ഓൺ ക്യാൻവാസ്. കാരണം എന്ന് പറഞ്ഞാൽ ഓയിൽ പെയിന്റിംഗ് ടേക്സ് വീക്സ് ആൻഡ് മന്ത്സ് ടു കംപ്ലീറ്റ്ലി ഡ്രൈ. ബട്ട് ഇഫ് ഐ ഹാവ് ടു മേക്ക് എ പെയിന്റിംഗ് അത് ഓപ്ഷൻ ചെയ്ത് ആൾക്കാർക്ക് തിരിച്ച് അവിടെ തന്നെ കൊടുക്കണമെങ്കിൽ ഇൻ നീഡ് സംതിങ് വിച്ച് ക്വിക്ക്ലി ഡ്രൈ. ഐ യൂസ് അക്രിലിക്. അക്രിലിക് ഹാസ് ഇറ്റ്സ് ഓൺ ചാം. കല സാമൂഹിക നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ലക്ഷ്യം നേടുന്നത്. താൻ നടത്തുന്ന ചിത്ര പ്രദർശനങ്ങൾ ചാരിറ്റിയിൽ ഊന്നി അതിൽ നിന്നും കിട്ടുന്ന പണം മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ ഉപകരിക്കുമെങ്കിൽ ഗിരീഷ് കൂടുതൽ ധന്യനാണ്. ചിൽഡ്രൻസ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അസോസിയേഷൻ വേണ്ടിട്ട് ഞാൻ ഒരു ഫണ്ട് റൈസർ ചെയ്തായിരുന്നു. അതിന് ഷാർലറ്റിലെ ഒരു കുട്ടിക്ക് വേണ്ടിട്ട് ചെയ്തായിരുന്നു അത്, ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. അതിന് എന്റെ കഴിവും എന്റെ സമയം സ്പെൻഡ് ചെയ്തതിന് തനിക്ക് വരദാനമായി കിട്ടിയ കല അദ്ദേഹം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുന്നു. ഗിരീഷിന്റെ ഒഴിവു സമയങ്ങൾ ശിഷ്യർക്കും ചായക്കൂട്ടുകൾക്കും ഇടയിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 11 കൊല്ലം ഞാൻ പഠിപ്പിക്കുന്നു. അപ്പൊ 11 കൊല്ലത്തില് ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഒരു 230-240 പിള്ളേർ. കുട്ടികൾ മാത്രമല്ല, അഡൾട്സ് ഉണ്ട്, സീനിയർ സിറ്റിസൺസ് ഉണ്ട്. And the oldest student is an 86-year-old lady. Okay. And my youngest student was a 6-year-old girl. ചായക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം സൃഷ്ടിക്കുന്ന മാന്ത്രികത, പ്രശസ്തിയുടെ പടവുകൾ കയറുമ്പോഴും കൂടുതൽ വിനീതനായി കലയെ നമിക്കുന്ന ചിത്രകാരൻ ഗിരീഷിനോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പടികളിറങ്ങുമ്പോൾ വർണ്ണപ്രപഞ്ചങ്ങളുടെ മറ്റൊരു ലോകത്തിലേക്ക് യാത്ര പോയി വന്ന പ്രതീതിയാണ് നമുക്കുണ്ടാവുക. ഈ അമേരിക്കൻ മണ്ണിൽ ചിത്രകലയിലൂടെ തന്റേതായ ഒരു സ്ഥാനം ഗിരീഷ് അടയാളപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം കലയെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് അദ്ദേഹം ജീവിതത്തിലും കലാമേഖലയിലും കൂടുതൽ ധന്യനാകട്ടെ. ജനം അമേരിക്കയ്ക്ക് വേണ്ടി നോർത്ത് കേരളൈനയിൽ നിന്നും ക്യാമറാമാൻ മുരളി വല്ലത്തിനോടൊപ്പം സിജി വൈലോപ്പിള്ളി. റിപ്പബ്ലിക് ദിനത്തിനൊരുങ്ങി.
രാജ്യത്തിന്റെ അതിർത്തി സൈനിക കരങ്ങളിൽ ഭദ്രമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. സാമ്രാജ്യത്വ മോഹികളുടെ രാജ്യ വിപുലീകരണ ശ്രമത്തിന് ലഡാക്കിൽ സൈനികർ കനത്ത തിരിച്ചടിയാണ് നൽകിയത്. അതിർത്തി കാക്കുന്ന സൈനികരെ അഭിനന്ദിക്കുന്നുവെന്ന റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. കൊറോണയെയും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ച് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ച് കർഷകരോട് കടപ്പെട്ടിരിക്കുന്നു. കർഷകരുടെ ഉന്നതിക്കായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. Every Indian salutes our farmers who have made our vast and populous country self-reliant in food grains and dairy products. A grateful nation is fully committed to the welfare of our farmers. Just as our hard-working farmers ensure food security for the country, the brave soldiers of the armed forces ensure security of our national boundaries amid severest conditions. Every citizen feels proud about the bravery, patriotism and the spirit of sacrifice among our soldiers. The past year was a time of adversity and it came from many fronts. We faced an expansionist move on our borders. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അന്തരിച്ച ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം, ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ അബെ എന്നിവർക്കടക്കം ഏഴുപേർക്ക് പത്മവിഭൂഷൺ സമ്മാനിക്കും. കെ.എസ്. ചിത്ര, മുൻ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ, അന്തരിച്ച രാംവിലാസ് പാസ്വാൻ, തരുണ ഗൊഗോയ് എന്നിവർക്കടക്കം പത്ത് പേർക്ക് പത്മഭൂഷണും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ബാലൻ പൂതേരി എന്നിവർക്ക് പത്മശ്രീയും സമ്മാനിക്കും. അതേസമയം പത്മശ്രീ പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രതികരിച്ചു. വളരെ സന്തോഷമുള്ള കാര്യമാണ്, വാസ്തവത്തിൽ വളരെ അഭിമാനമുള്ള ഒരു നിമിഷമാണ്. ഞാൻ ഇത് അർഹനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂട, പക്ഷെ എനിക്ക് ലഭിച്ചത് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഭാവക്കൂത്തിനുള്ള അംഗീകാരമെന്ന് കെ കെ രാമചന്ദ്ര പുലവർ കേരളത്തിലെ ജനങ്ങൾക്ക് പുരസ്കാരം സമർപ്പിക്കുന്നു. ലോകം തോൽപ്പാവക്കൂത്തിനെ അംഗീകരിച്ചതിൽ സന്തോഷമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻ്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള പത്മശ്രീ പുരസ്കാരം തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപത്തിന് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത് കേരള ജനതയുടെ, മലയാളികളുടെ മാത്രമല്ല ഭാരതത്തിൻ്റെ ജനങ്ങളുടെ എല്ലാം ഒരു അംഗീകാരമായി ഞാൻ കണ്ടുകൊണ്ട് ഈ അംഗീകാരത്തെ എല്ലാവരിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇതിൻ്റെ ജനകീയമാക്കുന്ന അതിൽ പ്രധാനമായിട്ടുള്ള പങ്കുവഹിച്ചത് എൻ്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പലവരും ഇരിഞ്ഞാലക്കുടയിലെ ഡയറക്ടറായിട്ടുള്ള ജി വേണുജി അവരുമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ പിതാവിൻ്റെയും വേണുജിയുടെയും കൂടെ 40 വിദേശ രാജ്യങ്ങളിൽ തോൽപ്പാവക്കൂത്തുമായിട്ട് പോകാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ലോകം ഈ കലാരൂപത്തെ അംഗീകരിച്ചു, അത് അതിയായ സന്തോഷമുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്, എല്ലാവർക്കും വേണ്ടി കലാരൂപത്തെ ഞാൻ സമർപ്പിക്കുകയാണ്. കേണൽ സന്തോഷ് ബാബുവിന് മഹാവീർ ചക്ര. ഗാൽവൻ ഏറ്റുമുട്ടലിലുണ്ടായിരുന്ന കേണൽ സന്തോഷ് ബാബു വീരമൃത്യു വരിച്ചത് മരണാനന്തര ബഹുമതിയായാണ്. 16 ബീഹാർ റെജിമെൻറ്റ് കമാൻഡിംഗ് ഓഫീസറായിരുന്ന കേണൽ സന്തോഷ് ബാബുവിന് രാജ്യം മഹാവീർ ചക്ര നൽകി ആദരിക്കുന്നത്. രക്തരൂക്ഷിതമായ ഗാൽവൻ ഏറ്റുമുട്ടൽ ഇന്ത്യയും ചൈനയും തമ്മിൽ കുറഞ്ഞത് 45 വർഷത്തിനിടയിലെ ആദ്യത്തെ മാരകമായ സംഘടനമായിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 20 ആന്ധ്രാപ്രദേശ് സ്വദേശിയായ കേണൽ സന്തോഷ് ബാബു വീരമൃത്യു വരിച്ചത്. സിക്കിമിലെ നാഗുല അതിർത്തിയിൽ ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ ഏറ്റുമുട്ടി. കടന്നുകയറാനുള്ള ചൈനയുടെ ശ്രമത്തെ സൈനികർ ചെറുക്കുകയായിരുന്നു. 20 ചൈനീസ് സൈനികർക്കും 4 ഇന്ത്യൻ സൈനികർക്കും പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. അതേസമയം നേരിയ സംഘർഷമാണുണ്ടായതെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചതായും സൈന്യം അറിയിച്ചു. കടന്നുകയറ്റമെന്ന അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റമില്ലെന്ന സന്ദേശം ഒരിക്കൽ കൂടി കമ്മ്യൂണിസ്റ്റ് ചൈന നൽകുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സിക്കിമിലെ നാഗുലയിൽ ഇരു രാഷ്ട്രങ്ങളുടെയും സൈനികർ ഏറ്റുമുട്ടിയത്. ചൈനയുടെ കടന്നുകയറ്റ ശ്രമം ഭാരതത്തിന്റെ സൈന്യം തകർത്തത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കടന്ന് ടെന്റുകളും മറ്റും അടിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ തകർത്തത്. കല്ലുകളും കമ്പിവടിയും മറ്റും ഉപയോഗിച്ചുള്ള സംഘർഷത്തിൽ 20 ചൈനീസ് പട്ടാളക്കാർക്കും ഭാരതത്തിന്റെ 4 സൈനികർക്കും പരിക്കേറ്റു. മഞ്ഞുവീഴ്ച രൂക്ഷമായ, തീർത്തും പ്രതികൂലമായ കാലാവസ്ഥയിലായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധം. 2017 രണ്ടു മാസം നീണ്ട ദോക്ലാം സ്റ്റാൻഡ് ഓഫിന്റെ സമയത്തും നാഗുലയിൽ ഏറ്റുമുട്ടലുണ്ടായി. ഭാരതത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറെ തന്ത്രപ്രധാനമായ നാഗുല ചൈന വർഷങ്ങളായി ലക്ഷ്യം വെക്കുകയാണ്.
ലഡാക്ക് അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സൈനികതല ചർച്ച പുരോഗമിക്കുമ്പോഴാണ് വടക്കിഴക്കൻ മേഖലയിൽ ചൈന പുതിയ പോർമുഖം തുറക്കുന്നത്. ഇന്നലെ ചുഷൂലിൽ നടന്ന ഇന്ത്യ ചൈന 9-ാം ഘട്ട കമാൻഡർ തല ചർച്ച 15 മണിക്കൂർ നീണ്ട് രാത്രി 2:30 അവസാനിച്ചത്. ലഡാക്കിൽ ഇരു രാഷ്ട്രങ്ങളുടെയും 10,000-ത്തോളം സൈനികർ മുഖാമുഖം നിലയുറപ്പിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. ഡോളർ കേസിൽ UDFന് വലിയ പരിഭ്രാന്തിയെന്ന് CPM ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ. കേസ് രാഷ്ട്രീയ പ്രേരിതമായല്ല CBIക്ക് വിട്ടത്. രാഷ്ട്രീയ ലാഭത്തിനായി CBI ഉപയോഗിച്ചത് ഉമ്മൻചാണ്ടിയാണ്. CPM അല്ല സർക്കാരാണ് തീരുമാനമെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വലിയ പരിഭ്രാന്തിയാണ് UDF നേതൃത്വത്തിനുള്ളത്. വിശേഷിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതുമായി ബന്ധപ്പെടുത്തിയ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ വളരെ വ്യക്തമാക്കുന്ന ഒരു വസ്തുത അതാണ്. ഇവിടെ ഗവൺമെൻറ് ഒരിക്കലും രാഷ്ട്രീയ അധികാര ദുർവിനിയോഗം ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. ഒരു കേസ് രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇവയെല്ലാം. സോളർ കേസിലെ CBI അന്വേഷണത്തോട് സഹകരിക്കുമെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. CBIയെ പേടിയില്ല. ഇതുവരെ നടപടിയെടുക്കാതിരുന്നത് സർക്കാരിൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ്. ഈ നടപടി സർക്കാരിന് തന്നെ തിരിച്ചടിയാകുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. പരാതിക്കാരി വീണ്ടും പരാതി നൽകിയതിൽ ഗൂഢാലോചന ഉണ്ടോയെന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാമെന്നും ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ കോടതിയിൽ പോകുമെന്നാണ് വിചാരിച്ചത്. അത് FIR റദ്ദ് ചെയ്യാൻ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് ഞങ്ങൾ പോയില്ല. അപ്പോൾ ഞങ്ങളെ ഏത് അവസരത്തിൽ വേണേലും അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് 2 കൊല്ലം നടപടി എടുക്കാഞ്ഞത്? ഇപ്പം തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഈ 5 വർഷത്തെ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ ഗവൺമെൻറ്റിൻ്റെ നിഷ്ക്രിയത്വം, കഴിവില്ലായ്മ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിലും കസ്റ്റംസ് കേസിലും M ശിവശങ്കറിന് ജാമ്യം. കള്ളപ്പണ കേസിൽ ഹൈക്കോടതിയും കസ്റ്റംസ് കേസിൽ എറണാകുളം ACJM കോടതിയുമാണ് ജാമ്യം അനുവദിച്ചത്. ഡോളർ കടത്ത് കേസിൽ കൂടി ജാമ്യം ലഭിച്ചെങ്കിൽ മാത്രമേ ശിവശങ്കറിന് പുറത്തിറങ്ങാനാകൂ. ജാമ്യം അനുവദിക്കുന്നെങ്കിലും ശിവശങ്കർ കുറ്റം ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കാൻ തക്ക കാരണങ്ങളില്ലെന്ന് കോടതി വ്യക്തമാക്കി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് കേസിലും എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസിലുമാണ് ശിവശങ്കറിന് ജാമ്യം ലഭിച്ചത്. 5 ലക്ഷം രൂപയുടെ ബോണ്ടിന്മേലും മറ്റ് വ്യവസ്ഥകളോടെയുമാണ് ED കേസിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം നൽകിയത്. 60 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ACJM കോടതിയും സ്വാഭാവിക ജാമ്യം അനുവദിച്ചു. ശിവശങ്കർ കുറ്റം ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നില്ല. സ്വപ്ന സുരേഷിന്റെ SBI ലോക്കറിൽ നിന്നും കണ്ടെടുത്ത 64 ലക്ഷം രൂപയിൽ മാത്രമാണ് ശിവശങ്കറിനെതിരായ ED ആരോപണമുള്ളതെന്നും ജാമ്യ ഉത്തരവിൽ ഹൈക്കോടതി പറയുന്നുണ്ട്. ഫെഡറൽ ബാങ്കിലെ പണത്തിന്മേൽ പ്രതിയുടെ പങ്കാളിത്തം വ്യക്തമാക്കുവാൻ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചില്ല. കൂടാതെ ജാമ്യത്തിലിറങ്ങിയാൽ പ്രതി വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുമെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാനായിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആരോഗ്യസ്ഥിതി പരിഗണിച്ചും കസ്റ്റഡിയിൽ നിരവധി തവണ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുമാണ് ജാമ്യം അനുവദിക്കുന്നതെന്നും വിധിന്യായത്തിൽ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം വിദേശത്തേക്ക് 1.25 കോടി രൂപയുടെ ഡോളർ കടത്തിയ കേസിൽ M ശിവശങ്കറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കസ്റ്റംസ് നൽകിയ അപേക്ഷ ACJM കോടതിയുടെ പരിഗണനയിലാണ്. ഈ അപേക്ഷയിന്മേൽ വരുന്ന 27-ാം തീയതി പ്രതിയെ ഹാജരാക്കാനും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാൽ ഡോളർ കടത്ത് കേസിൽ കൂടി ജാമ്യം ലഭിച്ചെങ്കിൽ മാത്രമേ ശിവശങ്കറിന് പുറത്തിറങ്ങാനാകൂ. ഡോളർ കടത്ത് കേസിൽ അന്വേഷണ ഏജൻസിയുടെ നീക്കങ്ങളും കോടതി തീരുമാനവും ഇനിയുള്ള ദിവസങ്ങളിൽ ശിവശങ്കറിന് നിർണായകമാണ്. ജനം, കൊച്ചി. ലൈഫ് മിഷൻ കേസിൽ CBI അന്വേഷണം ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനും CBIക്കും നോട്ടീസ് അയച്ചു. 4 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ വാദിച്ചു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേടുകളിൽ CBI അന്വേഷണത്തിന് അനുമതി നൽകിയ ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. കേസ് പരിഗണിച്ച ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് CBIക്കും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് നൽകി. 1 മാസത്തിനകം മറുപടി നൽകാനും കോടതി നിർദ്ദേശിച്ചു. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി സർക്കാരോ ലൈഫ് മിഷനോ വിദേശ സംഭാവന സ്വീകരിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ FCRA ചട്ടലംഘനമുണ്ടായെന്ന ആരോപണം നിലനിൽക്കില്ലെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. എന്നാൽ സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് വിദേശത്തു നിന്ന് പണം ലഭിച്ചതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. മുൻപ് സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ തള്ളിയ ഹൈക്കോടതി കേസിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി നടന്നെന്നും അന്വേഷണം ആവശ്യമാണെന്നും വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി.
ഇതോടെ പ്രവാസി നേരം പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം പ്രവാസികൾ പറയട്ടെ കാണാം. നമസ്തേ.